കോൺസ്പിറസി തിയറി, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കഥകളല്ല, ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് കോൺസ്പിറസി തിയറികൾ. ഒരുപക്ഷെ അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് മൊസാദ്. ഇസ്രായേലിൻ്റെ രഹസ്യചാര സംഘടനയായ മൊസാദ്. അമേരിക്കയുടെ CIA പോലും ഭയപ്പെടുന്ന മൊസാദിനെക്കുറിച്ച് ഒരുപാട് കഥകൾ പരക്കുന്നുണ്ട്. അവയുടെ നെല്ലും പതിരും തിരിച്ചറിയാൻ കുക്കുഎഫ്എമ്മിലെ മൊസാദ് എന്ന മലയാളം ഓഡിയോ ബുക്ക് കേട്ടാൽ മതി. വെറും 1.5 മണിക്കൂർ കൊണ്ട് ഒരു വലിയ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കുഎഫ്എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. Sultan50 എന്ന കോഡ് ഉപയോഗിച്ച് 50% ഓഫറിൽ 1 വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ. ഇഷ്ടമുള്ള ഭാഷയിൽ മനസ്സിനിഷ്ടമുള്ളത് കേൾക്കും. ഒരു പത്രപരസ്യം കണ്ട് ജോലി അന്വേഷിച്ച് വന്നവരായിരുന്നു അവരെല്ലാവരും. ഏതാണ്ട് 300-ൽ കൂടുതലുണ്ടായിരുന്നു ആളുകൾ. മണിക്കൂറുകൾക്കുള്ളിൽ അത്രയും തിരക്കുണ്ടാവാൻ കാരണം ഒരു വലിയ ശമ്പളമായിരുന്നു ആ പരസ്യത്തിൽ വാഗ്ദാനം ചെയ്തത് എന്നതായിരുന്നു. എന്നാൽ വന്നവരിൽ ഒരാൾക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ എന്നും അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. കുറേ സമയം പലരും കാത്തിരുന്നു. ക്ഷമ നശിച്ച് പലരും അവിടെ നിന്നും പോവുകയും ചെയ്തു. വന്ന സമയം മുതൽ അവിടെ കമിഴ്ന്നു കിടന്ന ഒരാളുണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞ് അയാൾ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് പോവുകയും ചെയ്തു. എനിക്ക് ജോലി കിട്ടിയെന്ന സന്തോഷത്തോടുകൂടി അയാൾ പുറത്തേക്ക് വന്ന് പറഞ്ഞു. ശേഷം അയാൾ അവിടെ നിന്നും പോയി. ചുറ്റുമുള്ളവർക്കൊന്നും മനസ്സിലായില്ല. അവർ പരസ്പരം നോക്കി. ഇത്രയും നേരം കമഴ്ന്നു കിടന്നൊരാൾ ചുമ്മാ അകത്തേക്ക് കയറി പോകുന്നു, അയാൾക്ക് ജോലി കിട്ടുന്നു, എന്താണിത്? അവരന്വേഷിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അവർ വന്ന സമയം മുതൽ അവിടെ ഒരു ശബ്ദമുണ്ടായിരുന്നു, ഒരു ടെലഗ്രാഫിൻ്റെ ശബ്ദം. അതിലൂടെ ഒരാൾ പറയാൻ ശ്രമിച്ചത്, ഈ സന്ദേശം കേട്ട് മനസ്സിലാക്കി ആദ്യമായി കടന്നു വരുന്ന ഒരാൾ, അയാൾക്ക് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു. അത്രയും നേരം അയാൾ അവിടെ വെറുതെ കമഴ്ന്നു കിടക്കുകയായിരുന്നു എന്ന് ചിന്തിച്ചവർ ലജ്ജിച്ച് തല താഴ്ത്തുകയായിരുന്നു. നിസ്സാരം എന്ന് നമ്മൾ കരുതുന്ന ചില വിഷയങ്ങൾ അത്രയ്ക്ക് നിസ്സാരമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണ് തൊട്ടു മുമ്പേ ഞാൻ പറഞ്ഞത്. എന്നാൽ അങ്ങനൊരു സാരോപദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ല അങ്ങനൊരു കഥ ഞാൻ പറഞ്ഞത്. നമുക്ക് ചുറ്റും ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്, സാധാരണമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ഒരുപാട് വിഷയങ്ങൾ. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ചുറ്റും അത്രയ്ക്ക് സാധാരണമല്ലാത്ത ചില വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളതിൻ്റെ ഭാഗമായി മാറുന്നുമുണ്ട്. കയറിപ്പോരിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റി. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് റെഡിറ്റിൽ വന്നൊരു പോസ്റ്റിലൂടെയാണ് ലോകം അങ്ങനൊരു പേര് കേൾക്കുന്നത്. അതൊരു രഹസ്യ സംഘടനയാണ് എന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നു. അതൊരു രഹസ്യ ഗെയിമാണ് എന്ന് പലരും പറഞ്ഞു നടക്കുന്നു. അത് വെറുമൊരു രഹസ്യ ബിസിനസ് തന്ത്രമാണ് എന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വാദമുണ്ട്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൻ്റെ മുന്നോടിയായി ചില രഹസ്യ സംഘടനകൾ നടത്തുന്ന ഒരു നാടകമാണത് എന്ന്. എന്തായാലും ആ പോസ്റ്റിൽ വായിച്ച അനുഭവങ്ങൾ ആരെയും ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒരു സുഹൃത്ത് വഴിയാണ് അത് അയാളിലേക്ക് ആദ്യമായി എത്തിയത്. പല സുഹൃത്തുക്കളിൽ നിന്നും കൈമാറി കൈമാറിയാണ് അത് അയാളിലേക്ക് എത്തിയത്. പലരും വെറും തട്ടിപ്പാണ് എന്ന് കരുതിയാണ് അത് കൈമാറിയത്. പലരും അത് ഭയന്നാണ് കൈമാറിയത്. അതൊരു കാർഡായിരുന്നു. അതിൻ്റെ കറുത്ത കവറിൽ സ്വർണ്ണ നിറത്തിൽ ഒരു ലോഗോ എംബോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറകിൽ അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ എന്നെഴുതിയിട്ടുമുണ്ടായിരുന്നു. ആ കവറിനുള്ളിൽ ATM കാർഡിനോട് സാമ്യം തോന്നുന്ന ഒരു PVC കാർഡുണ്ട്. അതിൽ ചില നമ്പറുകളും ഒരു വെബ്സൈറ്റും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു കാർഡ് കയ്യിൽ കിട്ടിയ പലരും ഇതെല്ലാം കണ്ടിട്ടുണ്ടാകും.
പലരും ആ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുമുണ്ടാവാം. പക്ഷേ അപ്പോൾ കണ്ട ഒരു മെസ്സേജ് അതായിരിക്കാം പലരെയും ഭയപ്പെടുത്തിയത്, പലരെയും ആ കാർഡ് മറ്റാർക്കെങ്കിലും കൈമാറാൻ പ്രേരിപ്പിച്ചത്. ആ വെബ്സൈറ്റിലേക്ക് കയറി തൻ്റെ കാർഡിലെ നമ്പർ എൻ്റർ ചെയ്ത അയാൾക്ക് ഒരു മെസ്സേജ് കാണാൻ സാധിച്ചു. അത് ഇങ്ങനെയായിരുന്നു: ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റി എന്ന രഹസ്യ സംഘടനയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഈ രഹസ്യ സംഘടനയിൽ ഒരംഗമാകാൻ താങ്കളെ തിരഞ്ഞെടുത്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇങ്ങനൊരു സന്ദേശം കണ്ട പലരും ഭയന്ന് പിന്മാറിയിട്ടുണ്ടാകാം. എന്നാൽ അയാൾ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. തുടർന്ന് അയാൾക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. അയാൾക്ക് അവിടെ നിന്നും ലഭിച്ചത് ഒരു അഡ്രസ്സും ഒരു സന്ദേശവുമായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു വീടിൻ്റെ അഡ്രസ്സായിരുന്നു അത്. ശേഷം ആ വീട്ടിലേക്ക് തനിയെ ആരോടും പറയാതെ ആ കാർഡുമായി ചെന്നെത്തണം എന്നതായിരുന്നു സന്ദേശം. ആ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ വീട് കണ്ടെത്തുകയും അവിടേക്ക് ചെന്നെത്തുകയും ചെയ്തു. അവിടെ വാതിലിന് മുമ്പിൽ കാർഡിൽ കണ്ട അതേ ലോഗോ അയാൾ കണ്ടു. അതിന് താഴെ ആ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള സംവിധാനവും കണ്ടു. അയാൾ അതുപോലെ തന്നെ ചെയ്തു. ഒരു അരണ്ട ശബ്ദത്തോടെ ആ വാതിൽ പതിയെ തുറന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ഹാളായിരുന്നു അയാൾ കണ്ടത്. വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ നിരത്തിയ ഒരു വലിയ ഹാൾ. അവിടമാകെ കറുത്ത നിറമുള്ള ഭിത്തിയായിരുന്നു. ഒരു മനുഷ്യനെ പോലും അയാൾ അവിടെ കണ്ടില്ല. ആ മുറിയിലാകെ ചുവന്ന വെളിച്ചം മിന്നിക്കൊണ്ടേയിരുന്നു. അയാൾക്ക് മനസ്സിലായി തന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട് എന്ന്. ആ മുറിയുടെ പല മൂലകളിലായി ക്യാമറകൾ അയാളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അയാൾ വീണ്ടും നടന്നു തുടങ്ങി. അവിടെ അയാളുടെ പാത അവസാനിക്കുകയായിരുന്നു. തൊട്ടുമുമ്പിൽ ഒരു നെരുപ്പോടായിരുന്നു അയാൾക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ആ നെരുപ്പോടിൻ്റെ താഴെ വിറകുകൾ കത്തിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ദ്വാരം അയാൾ കണ്ടു. അതിലൂടെ ഇരുട്ടിലേക്ക് ഒരു പാത താഴേക്ക് പോകുന്നത്. പാർക്കിൽ കുട്ടികൾ മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന ഒരു സ്ലൈഡ് പോലെ അത് ഇരുട്ടത്തേക്ക് പോകുന്ന ഒരു പാതയായിരുന്നു. ഒരു തരി വെളിച്ചം പോലുമില്ലാതെ എങ്ങോട്ടേക്കാണ് എത്ര ആഴത്തിലേക്കാണ് അത് പോകുന്നത് എന്ന് പോലും അറിയാതെ ധൈര്യം സംഭരിച്ച് അയാൾ അതിലൂടെ ഒഴുകിയിറങ്ങുകയായിരുന്നു. ആ ഇരുട്ടിൻ്റെ അറ്റത്ത് തന്നെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് പോലും അറിയാതെ അയാൾ അതിവേഗത്തിൽ താഴേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അയാൾ ചെന്നെത്തിയത് ഒരുപാട് താഴെ ഒരു ബേസ്മെൻറ്റിലായിരുന്നു. ഫ്ലക്സ് ചേംബർ എന്നാണ് ആ ബേസ്മെൻ്റ് അറിയപ്പെട്ടിരുന്നത്. അതൊരു ഇടനാഴിയായിരുന്നു, ചുവന്ന വെളിച്ചത്തിലുള്ള ഒരിടനാഴി. അതിൻ്റെ ഇരുഭാഗത്തും ഒരുപാട് മുറികളുണ്ടായിരുന്നു. അതിൻ്റെ നേരെ ഒരു ബോർഡ് അയാൾ കണ്ടു. അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു: ചുവന്ന വെളിച്ചം നിറഞ്ഞ ആ മുറിയിൽ ആ നിയോൺ ബോർഡിന് താഴെ മങ്ങിയ ചില്ലിന് പിന്നിൽ ഒരു മനുഷ്യരൂപത്തെ അയാൾ കണ്ടു. അയാളെ രൂപത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. മറുപടി ഒന്നും കിട്ടിയില്ല. അല്പനേരത്തിന് ശേഷം ആ മുറിയിൽ നിന്നും ഒരു ശബ്ദം പുറത്തു വന്നു. അവിടെയുള്ള ദ്വാരത്തിലേക്ക് കയ്യിലുള്ള കാർഡല്ലാതെ മറ്റെല്ലാം എടുത്തു വയ്ക്കാം. സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വാങ്ങി വെക്കുന്നത് എന്നും തിരികെ പോകുമ്പോൾ ഇതെല്ലാം തിരികെ ലഭിക്കുമെന്നും അയാൾക്ക് അറിയിപ്പ് ലഭിച്ചു. അതിൽ പറഞ്ഞതുപോലെ തന്നെ കാർഡ് മാത്രം കയ്യിൽ വെച്ച് ബാക്കിയെല്ലാം അവിടെ നൽകി അയാൾ നടന്നു തുടങ്ങി. തൻ്റെ മുമ്പിൽ കാണുന്ന വാതിൽ തുറക്കുന്ന ശബ്ദം അയാൾ കേട്ടു. അതിലൂടെ കടന്ന് ഇരുട്ടത്തേക്ക് എത്തിയതും തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ വാതിൽ അടയുന്നതിൻ്റെ ശബ്ദവും അയാൾ കേട്ടു. ആ ഇരുട്ടിലൂടെ അയാൾ നടന്നു നീങ്ങി. കൂരാക്കൂര ഇരുട്ടത്ത് അയാൾക്ക് ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചുവരുകളിൽ പിടിച്ചു പിടിച്ചാണ് അയാൾ മുൻപോട്ടേക്ക് പോയത്. അപ്പോഴാണ് അയാളത് ശ്രദ്ധിച്ചത്. മുൻപോട്ടേക്ക് പോകുന്തോറും ഇരുവശത്തെ മതിലുകളും അടുത്തടുത്ത് വരുന്നതായി അയാൾക്ക് മനസ്സിലായി. ആ വഴി ഇടുങ്ങിയിടുങ്ങി വരികയാണ്. അങ്ങനെ നടന്ന് മുൻപോട്ടേക്ക് പോയപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് ചെരിഞ്ഞ് മാത്രം മുൻപോട്ടേക്ക് പോകാവുന്ന രീതിയിൽ ഇടുങ്ങിയ വഴിയിലൂടെയാണ് താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അയാൾ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കെ പതുപതത്ത് എന്തിലോ അയാൾ തൊട്ടു. അതൊരു കട്ടിയുള്ള പുതപ്പായിരുന്നു. അത് തള്ളി നീക്കിയപ്പോൾ അയാൾ ഒരു കവാടത്തിലേക്ക് ചെന്നെത്തി. അത് അരണ്ട വെളിച്ചം ആറ് ചുവരുകളുള്ള ഒരു മുറിയായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ഒരു പാട്ടും അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള മുകളിലേക്ക് നീളമുള്ള ഒരു മുറി. അതിലെ എല്ലാ പുസ്തകങ്ങളും കടും പച്ച നിറമുള്ള ചട്ടയുള്ളവയായിരുന്നു. അവയിലെല്ലാം സ്വർണ്ണ നിറത്തിൽ ദ ലാറ്റിറ്റ്യൂഡ് എന്നും അതിൻ്റെ ലോഗോയും പഞ്ച് ചെയ്തിരുന്നു. അയാൾ അതിലൊരു പുസ്തകം ഏന്തിയെടുത്തു. അത് തുറന്നു നോക്കി. അത് ശൂന്യമായിരുന്നു. പഴക്കത്തിൻ്റെ കറ പിടിച്ച ശൂന്യമായ താളുകൾ. അയാൾ വീണ്ടും പുസ്തകങ്ങൾ എടുത്തു നോക്കി.
അതും ശൂന്യമായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത്, താൻ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിന് എന്തോ ഒരു പ്രത്യേക അർത്ഥമുള്ളതുപോലെ അതിലെ വരികൾക്ക് ഒരു പ്രത്യേക അർത്ഥം അയാൾക്ക് തോന്നി. അയാൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ആ വരികളിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആ മുറിയുടെ വെളിച്ചമുള്ള മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന പോഡിയത്തിൽ വെച്ച് ഈ പുസ്തകം വായിക്കുക എന്ന്. അതിൽ കേട്ടതുപോലെ അയാൾ ചെയ്തു. അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ശൂന്യമായ പുസ്തകത്തിൽ ചില ചിത്രങ്ങളും വാക്കുകളും തെളിയുകയായിരുന്നു. ആ പുസ്തകം ഒരു കഥ പറഞ്ഞ് തുടങ്ങുകയായിരുന്നു. ഇതിൻ്റെ പേര് ഫാബിൾ എന്നാണ്. ഭൂമിയിൽ നിന്നും ഇല്ലാതായിപ്പോയ ഒരു രഹസ്യ സംഘടനയെ പറ്റിയായിരുന്നു ആ പുസ്തകം വിശദീകരിച്ചത്. 12 ആളുകൾ ചേർന്ന് ഒരു തുരങ്കം കുഴിക്കുകയും അതിലേക്ക് അവരുടെ തത്വങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ എന്നും അയാൾക്ക് വായിക്കാൻ സാധിച്ചു. പെട്ടെന്ന് വെളിച്ചം വരികയായിരുന്നു. ശേഷം ഒരു നിർദ്ദേശവും. അതോടെ 6 ചുവരുകളുള്ള ഭാഗത്തിലെ ഒരു ഭാഗം തുറക്കുകയായിരുന്നു. അയാൾ അതിലൂടെ ചെന്നെത്തിയത് ഒരു പഴയ ഓഫീസ് മുറിയിലേക്കായിരുന്നു. അവിടെ എത്തിയപാട് ഒരു പഴയ ഫോൺ ശബ്ദിക്കുകയും ചെയ്തു. അതെടുത്തു നോക്കി അയാൾക്ക് കിട്ടിയത് മറ്റൊരു നിർദ്ദേശമായിരുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ശേഷം ആ ഫോൺ നിലയ്ക്കുകയും ചെയ്തു. അയാളിൽ നിന്നെടുത്ത എല്ലാ വസ്തുക്കളും അവിടെ അയാൾക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്നും അടുത്ത വാതിൽ തുറന്നപ്പോൾ അയാൾ പുറത്തെത്തുകയായിരുന്നു. സംഭവിച്ചതെല്ലാം ഒരു തമാശ മാത്രമായിരുന്നു. അതോടെയെല്ലാം അവസാനിക്കുകയായിരുന്നു എന്ന് കരുതിയ അയാൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു നിർദ്ദേശം വരികയായിരുന്നു. അയാളുടെ നമ്പറിലേക്ക് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഒരു പ്രത്യേക മിഷന് വേണ്ടി താങ്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ടൗണിലെ ഉൾഭാഗത്തെ വിടിയുള്ള ഒരു ബാറിൽ ചെന്നു അവിടുത്തെ ബാർടെൻഡർക്ക് താങ്കളുടെ കാർഡ് നൽകുക, ബാക്കി നിർദ്ദേശം അവിടെ നിന്നും ലഭിക്കും. അങ്ങനെ അയാൾ ആ ബാർ കണ്ടുപിടിച്ചു. അവിടെ ചെന്ന് ആ ബാർടെൻഡർക്ക് ഒന്നും മിണ്ടാതെ തൻ്റെ കാർഡ് നൽകുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞ് അയാൾ ഒരു കോയിനുമായി വന്നു. കണ്ടാൽ നല്ല പഴക്കം തോന്നുന്ന ഒരു കോയിൻ. ആ കോയിനിലും അബ്സല്യൂട്ട് ഡിസ്ക്രിപ്ഷൻ എന്നെഴുതിയിരുന്നു. ആ നിമിഷം തന്നെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അതിൽ ഒരു അഡ്രസ്സ്. ആ കോയിനുമായി അയാൾ ആ അഡ്രസ്സിലേക്ക് ചെന്നു. അങ്ങനെ പല സൂചനകളും മെസ്സേജുകളായി അയാൾക്ക് ലഭിച്ചു. അതെല്ലാം കണ്ടെത്തി ഒരു വലിയ കെട്ടിടത്തിന് താഴെ അയാളെത്തി. ആ കെട്ടിടത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നിലയിലുള്ളൊരു മുറി അയാൾ കാർഡ് ഉപയോഗിച്ച് തുറന്നു. അവിടെ അയാൾക്ക് കാണാൻ സാധിച്ചത് ഒരു റീട്രോ ഗെയിം സ്റ്റേഷനായിരുന്നു. ഒരു പഴയ ഗെയിം സോൾ, കോയിൻ ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിം സോൾ. അവിടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ കോയിൻ ഉപയോഗിച്ച് അയാൾ ഗെയിം കളിക്കാൻ ആരംഭിച്ചു. അല്പനേരത്തിന് ശേഷം അവിടെ ഒരു ഗ്ലിച്ച് സംഭവിക്കുകയായിരുന്നു. ആ സ്ക്രീനിൽ അയാൾ കണ്ടത് വ്യത്യസ്തമായ ഒരു മുഖമായിരുന്നു. ആ രൂപം ക്വാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റിയുടെ കാവൽക്കാരനായിരുന്നു ക്വാസ്. ക്വാസ് അയാൾക്ക് ഒരു കോഡ് നൽകി. ആ കോഡിലൂടെ മാത്രമേ അയാൾക്ക് ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റിയിലേക്ക് കടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അയാളുടെ താക്കോലായിരുന്നു ആ കോഡ്. അതിലൂടെ അയാൾക്ക് ഒരു രഹസ്യ പേരും ഒരു രഹസ്യ വ്യക്തിത്വവും ലഭിച്ചു. അതിലൂടെ ആ കൂട്ടായ്മയിലെ ഒരംഗമായി അയാൾ മാറി. അതിലൂടെ അവരിൽ ഒരാളായി അയാൾ മാറി. അങ്ങനെ ഒരു രഹസ്യ സംഘടനയുടെ ഭാഗമായതുകൊണ്ട് എന്താണ് ഗുണം എന്നായിരിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവുക. ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റി പലയിടങ്ങളിലും ഒത്തുകൂടാറുണ്ട്. അവർക്കിടയിൽ പണമുള്ളവനെന്നും പണമില്ലാത്തവനെന്നും എന്ന ഭേദമില്ല. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം കോടീശ്വരന്മാരായ എത്രയോ പേരുണ്ട്. ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ടാണ് അവർ ഒത്തുകൂടാറ്. അവർക്കിടയിൽ ചില റിച്വൽസുമുണ്ടെന്ന് പറയപ്പെടുന്നു. സാധാരണക്കാരനായ ഒരാൾക്ക് ഒരിക്കലും ചെന്നെത്താൻ സാധിക്കാത്തൊരു സ്ഥലമാണ് ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റി. ശ്രദ്ധയും ബുദ്ധിയും ഒരുപോലെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോയവർക്ക് മാത്രമേ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ സാധിക്കാത്തവർ പണം ചിലവാക്കി ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. കയ്യിൽ കോടികളുള്ളവർക്ക് അങ്ങനെ ചില കുറുക്കുവഴികളുണ്ട്. കലാപരമായി കഴിവുള്ളവരും രാഷ്ട്രീയപരമായി ഉയർന്നവരും ബിസിനസ്സുകാരും ഇതിൽ അംഗങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. ഇലുമിനാറ്റി, ഫ്രീമേസൺസ് പോലുള്ള രഹസ്യ സംഘടനകൾ പോലെ ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റിയും ഒരു നിഗൂഢ രഹസ്യ സംഘടനയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഒരു ഗുണവുമില്ലാതെ ഇത്രയും പണം ചിലവാക്കി ഇങ്ങനൊരു സംഘടനയിൽ അംഗമാവുന്നത് എന്തുകൊണ്ടായിരിക്കും? സൂക്ഷ്മബുദ്ധിയും ധൈര്യവും വിവരവുമുള്ള ആളുകളെ ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും?
ജെഫ് ഹൾ എന്ന കാലിഫോർണിയൻ കലാകാരനാണ് ഇങ്ങനൊരു രഹസ്യ സംഘടനയുടെ ചരട് വലിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റി എന്ന രഹസ്യ സംഘടന രൂപീകരിക്കുമ്പോൾ ഇത്രയ്ക്ക് സ്വീകാര്യത ലഭിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റിയുടെ മെർച്ചൻഡൈസ് ആളുകൾ വാങ്ങുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രഹസ്യ സ്വഭാവം അതിന് നൽകിയത് എന്നും ജെഫ് പറയുന്നു. ഡോളറുകൾ ചിലവാക്കിയാണ് ആളുകൾ ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റിയുടെ മെർച്ചൻഡൈസ് വാങ്ങുന്നത്. തുടക്കത്തിൽ പ്രവേശന ഫീ സൗജന്യമായിരുന്നു എന്നിരിക്കെ പോകെ പോകെ പ്രവേശന ഫീ എമൗണ്ട് കൂട്ടുകയായിരുന്നു. ഒരു ദിവസത്തെ സൊസൈറ്റിയുടെ ചെലവ് എന്ന് പറയുന്നത് $3,000 കൂടുതലായിരുന്നു. ഏതാണ്ട് $2 million കൂടുതൽ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റിയുടെ മുകളിൽ ജെഫ് ഹൾ എന്ന ബിസിനസ് മാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. അതിന് പിന്നിൽ അദ്ദേഹത്തിന് ഒരു നിഗൂഢമായ ലക്ഷ്യവും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. 3,000 കൂടുതൽ അംഗങ്ങളുള്ള ഒരു രഹസ്യ സംഘടനയായ ദ ലാറ്റിറ്റ്യൂഡ് സൊസൈറ്റി മുൻപോട്ട് പോകണമെങ്കിൽ വർഷാവർഷം ഓരോ അംഗവും ഒരു വലിയ തുക ചിലവാക്കേണ്ടി വരും എന്നതുകൊണ്ട് ഇല്ലാതായി എന്നാണ് പറഞ്ഞു പരത്തപ്പെടുന്ന കഥകൾ. എന്നാൽ കോടീശ്വരന്മാരായ ബിസിനസ് മാഗ്നറ്റ്സും സെലിബ്രിറ്റികളും അംഗങ്ങളായിട്ടുള്ള ഒരു രഹസ്യ സംഘടന പണമില്ലാത്തതിൻ്റെ പേരിൽ ഇല്ലാതായി എന്ന് ഒരു ചെറിയ ശതമാനം ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഒരു വലിയ ശതമാനം ആളുകൾ വിശ്വസിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശം കൊണ്ട്, ഒരു രഹസ്യ ഉദ്ദേശം കൊണ്ട് സമൂഹത്തിൽ നിന്നും താൽക്കാലികമായി അങ്ങനെ ഒരു രഹസ്യ സംഘടന മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ്. ഒന്നുകിൽ ചിലർ പറയും പോലെ ഇത് അവസാനിച്ചു പോയ ഒരു രഹസ്യ സംഘടനയുടെ കഥയായിരിക്കാം. അതല്ല എങ്കിൽ മറ്റു ചിലർ വിശ്വസിക്കും പോലെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. ആരെയും വിലക്കെടുക്കാൻ സാധിക്കുമെന്ന് ചില സോ കോൾഡ് രഹസ്യ സംഘടനകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു മോക്ക് ഡ്രില്ലായിരിക്കാം. അവർ എല്ലാ മേഖലയിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കും. നാളെ അവരുണ്ടാക്കുന്ന ലോകത്തിൽ അവർക്ക് വിധേയരായി ജീവിക്കും. അല്ലാത്തവർ അകാരണമായ ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്